എന്താ സംഭവം? ജാതി ലുക്കല്ലേ പൊളിച്ചു. പണ്ട് നമ്പർ പ്ലേറ്റ് ഒക്കെ കണ്ടില്ലേ, ഇരുന്നിരുന്നിരുന്നിട്ട് ടാക്സി നമ്പർ പ്ലേറ്റ് ആയിരിക്കും കേട്ടോ. അതെ, ആരടിക്കുന്ന വണ്ടി സ്റ്റാർട്ടായി കേട്ടോ. സംഭവം 3 മാസം നിർത്തിയിട്ട വണ്ടിയാ. മെറ്റഡോറിന്റെ വീഡിയോസ് അല്ല ചെയ്യണ്, അമ്മയിൽ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും. നമ്മളെന്ത് ചെയ്യാൻ പോണത് ജീപ്പിന്റെ ആണ്. ജീപ്പ് ഏകദേശം 60 ശരിയാഞ്ച് 3 മാസത്തോളം ആയിട്ടുണ്ടാവും എനിക്ക് തോന്നണത്. അതിനുശേഷം നമ്മളിന്ന് ജീപ്പ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ജീപ്പിന്റെ പണി കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരാഴ്ച ആയിട്ട് അവിടെ കിടക്കണോ. ഞാൻ പോയി എടുത്തിട്ടില്ല. ബാബു വീട്ടിനെ വിളിക്കാറുണ്ട്, ഞാൻ പറഞ്ഞില്ല കുറച്ച് തിരക്കിൽ വിട്ടു. പിന്നെ നമ്മുടെ വാന് വർക്ക്ഷോപ്പിലായിരുന്നു, തൃപ്പയാർ വർക്ക്ഷോപ്പിലായിരുന്നു. അപ്പൊ അത് പോയി എടുക്കാനുള്ള അതിന്റെ കുറച്ച് കാര്യങ്ങള്, പിന്നെ സാമ്പത്തികമായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുകള്. നല്ലൊരു ഞാൻ കഴിഞ്ഞ മറ്റേ അതിന്റെ വീഡിയോസ് എടുത്തിട്ടുണ്ട്, അപ്പൊ ഞാൻ അതിടാം. കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഒരുപാട് സംഖ്യ ഇറങ്ങി അതിന്. അപ്പൊ എല്ലാം കൂടി ആ ഒരു ടൈറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോ നേരെ ബാബുവിന്റെ അടുത്തേക്ക് പോകണം നമ്മുടെ ജീപ്പ് എടുക്കാൻ വേണ്ടി. ജീപ്പിന്റെ പണിയൊക്കെ കഴിഞ്ഞു പറഞ്ഞു. ഇനി എന്താ പറയാ, അതിന്റെ ഒപ്പം ജീപ്പ് ചിലപ്പോ ഒന്ന് കോൾഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്നൊക്കെ തോന്നണത്, കാരണം എത്ര മാസമായി നിർത്തിട്ടിരിക്കല്ലേ. പിന്നെ പഴയ എഞ്ചിനും കൂടിയാണ്. കുറച്ച് മെക്കാനിക്കൽ വർക്ക് കൂടി ഉണ്ട് അതിന്. അതിപ്പോ ഇനി വന്നു കഴിഞ്ഞാൽ മറ്റേ ബിബിൻ ചെയ്യാന്ന് പറഞ്ഞായിരുന്നു. ബിബിൻ പറയാന്ന് പറഞ്ഞല്ലോ എന്റെ പണ്ടാർത്തൊരു മെക്കാനിക്ക്. അപ്പൊ അവനന്ന് ഞാൻ ഇല്ലാത്ത സമയത്തും കുറെ വർക്കായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറെ മെക്കാനിക്കൽ വർക്ക് ചെയ്തിട്ടുണ്ട് വർക്ക്ഷോപ്പ് പണി. ഞാൻ എന്തൊക്കെ ചെയ്തിരിക്കുന്ന പറഞ്ഞു, അവിടെ തന്നെ അവൻ ചെയ്തത്. അപ്പൊ എന്തൊക്കെ വർക്കുകളാണ് അവൻ ചെയ്തിരിക്കണതെന്ന് ഞാൻ അതിലൊന്ന് കാണിച്ചു തരും ചെയ്യാം. അപ്പൊ എന്തായാലും ബാബുവിന്റെ അടുത്തേക്ക് പോവാണ്. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ആവുമോ എന്നറിയില്ല. എന്തായാലും നമ്മുടെ ബാറ്ററി ബാക്കിലിരിക്കുന്നുണ്ട്. അപ്പൊ ബാറ്ററി ഒന്ന് നമുക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, സ്റ്റാർട്ട് ആവുക നോക്കാം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഞങ്ങൾ ശരിക്കും മറന്നതാണ് കേട്ടോ, നമ്മുടെ ജമ്പർ കേബിൾ ഉണ്ട് വീട്ടിലിരിക്കണം, അത് എടുക്കാൻ മറന്നു. നമ്മുടെ മെറ്റഡോറിന്റെ ഉള്ളിൽ കിടക്കുക. അപ്പൊ സ്റ്റാർട്ട് ആയിട്ടില്ലെങ്കിൽ ഒന്നും കൂടി വീട്ടിൽ പോയിട്ട് അത് എടുത്തോണ്ടിരുന്ന വേണം. അപ്പോ വെൽക്കം ടു അവർ വേൾഡ്, മെറ്റഡോർ ലൈഫ്. റോഡ് ഭയങ്കര ശോകട്ടോ, മീൻ വളർത്താൻ പറ്റിയ കുഴികളൊക്കെയുള്ള സ്ഥലാ. പക്ഷെ ഇവിടുന്ന് ഞാൻ കണ്ടത് പഞ്ചായത്ത് ഓഫീസിന്റെ മുൻവശ ഫുള്ള് കട്ടൊക്കെ വിരിച്ച് സംഭവം ഉഷാറാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നല്ല റോഡാണ്. നമ്മളിപ്പോ എന്താ വെച്ചാ ബാബുവേട്ടന്റെ വീട്ടിലേക്ക് പോണേന്റെ മുന്നേ വേറെ സ്ഥലത്തും കൂടി പോണം. ഒരു ഇരുമ്പിന്റെ കമ്പി പഠിക്കണം നമുക്ക്. അത് മറ്റേ എന്താ പറയാ, നമ്മുടെ ജീപ്പിന്റെ ഫ്രണ്ടിക്ക് ലൈറ്റ് വെക്കാനും വേണ്ടിയിട്ട് ഒരു സംഭവം ചെയ്യണം വെച്ചിട്ടാ. അപ്പൊ അതിന്റെ ഒരു കമ്പി അതിന്റെ ഫ്രഷ് പീസ് കിട്ടുമോ നോക്കണം. ഇല്ലായെങ്കിലും ഒരു സെക്കൻഡ് പീസ് ഉണ്ട്. അപ്പൊ അതെടുത്തിട്ട് ചെയ്യണം വെച്ചിട്ടാണ്. ഇൻഡിക്കേറ്റർ മൂപ്പർ എങ്ങോട്ടാണ് തിരിക്കുന്നത്, എങ്ങോട്ട് വേണമെങ്കിൽ തിരിക്കാച്ചിട്ടാവൂല്ലേ. അപ്പൊ എന്തായാലും നമ്മളിപ്പോ ഓങ്ങലൂർ ജംഗ്ഷനിൽ എത്തിട്ടോ.
കൊറേ കാലമായിട്ട് അപ്പൊ ഈ വഴിയൊക്കെ വന്നിട്ട് ഇതിന്റെ നമ്മുടെ എയർസ്റ്റാറിന്റെ സ്റ്റിയറിംഗ് ബോക്സ് കംപ്ലൈന്റ് അടിക്കാന്ന് പറഞ്ഞു. ഒരു കടക്കട ശബ്ദം കേൾക്കുന്നുണ്ട്. ഒരു വട്ടനെ കൊണ്ടുപോയി മാറ്റിച്ചതാ. ഈ വണ്ടിക്ക് നിക്കില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പൊ എന്തായാലും നമ്മള് ബാബേട്ടിന്റെ വർക്ക്ഷോപ്പ് എത്തി. കിടക്കണ കണ്ട സംഭവം ജാതി ലുക്കല്ലേ. പൊളിച്ചു വണ്ടിയിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോ ചെയ്ത മാറ്റങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇതിന്റെ ഉള്ളില് ഫുള്ള് എന്ത് ചെയ്തു, ബാക്ക് ടയറൊക്കെ നാലും ഗ്രീസൊക്കെ ഇട്ടിരിക്കണോ, പിന്നെ ബ്രേക്ക് പാഡൊക്കെ മാറ്റിയിരിക്കണോ, നാലിന്റെയും മാറ്റി. അതിപ്പോ എന്നാ വിബിൻ ഇവിടെ വന്ന് ചെയ്തതാണ്. പിന്നെ ഉള്ളില് കുറച്ച് എഞ്ചിൻ ഫൗണ്ടേഷൻ അങ്ങനെ സംഭവങ്ങളൊക്കെ മാറ്റി. പിന്നെ മെയിനായിട്ട് മാറ്റിയത് ഇതിന്റെ സൈലൻസർ മാറ്റി ഫുള്ള് പുതുതിട്ടിരിക്കാണ് കേട്ടോ. എല്ലാ പീസും ഇവിടെ പട്ടാമി തന്നെ കിട്ടി, ഒന്നും പുറത്തേക്ക് വേണ്ടി വന്നില്ല. പിന്നെ അന്ന് കൊണ്ടുപോയ സാധനത്തൊക്കെ നമ്മൾ മാറ്റി. കുറച്ച് വീഡിയോസ് അതിൻ്റെ ഇടയിൽ കൂടാം, കുറച്ച് വീഡിയോസ് എടുത്തായിരുന്നു. പിന്നെ സൈലൻസർ കുടുക്കിയിട്ടുണ്ട്. പിന്നെ ബാക്ക് ഡോർ അന്ന് പറഞ്ഞു, ബാക്ക് ഡോർ അന്ന് മാറ്റിയതാണ്. ആ നമ്മുടെ ക്യാനോന്നും അതിന്റെ മുകളിൽ ക്ലാമ്പ് വെച്ചിട്ട് ഇതിന്റെ മുകളിൽ അതെന്തായാലും ബോൾട്ട് ഒക്കെ വെൽഡ് ചെയ്തിട്ടൊക്കെ അവിടെ ആകെ ഇതായി. അത് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് അതിന്റെ മുകളില് ഇങ്ങനെ പട്ട തുറച്ചു കൊടുത്തിട്ട് ബോട്ടും കിട്ടിച്ചാ നമ്പർ പ്ലേറ്റ് ഒക്കെ കണ്ടില്ലേ, ഇരുന്നിട്ട് ടാക്സി നമ്പർ പ്ലേറ്റ് ആയിരിക്കും കേട്ടോ. നമ്പർ പ്ലേറ്റ് ആയി. പിന്നെ ഇനി ഒന്ന് കൊണ്ടുപോയിട്ട് ഗ്രീസ് അടിപ്പിക്കണം ഫുള്ളൊന്ന്. പിന്നെ ഇതൊക്കെ മാറ്റി നേരത്തെ അവിടെ പറഞ്ഞല്ലോ, പാഡുകളൊക്കെ മാറ്റിയിരിക്കണോ. പിന്നെ മെയിൻ വർക്ക് ഇതാ നമ്മുടെ, ഇതൊക്കെ ഒന്ന് റീബിൽഡ് ചെയ്തിരിക്കണോ. ഇനി ഒന്ന് സെറ്റ് ചെയ്യാണ്ട് കടതൊന്ന് ഉരച്ചു ചെയ്യുന്ന കേട്ടോ. നമുക്ക് അവിടെ എത്തുമ്പോഴേ ചെയ്യണ്ട്. പിന്നെ സീറ്റ് നമ്മൾ നേരത്തെ അന്ന് മേടിച്ച സീറ്റ് മേടിച്ചിട്ടുണ്ട്. നല്ല പൊസിഷനിലാണ്, നമുക്ക് ഇരിക്കാനും നല്ല വ്യൂവും കിട്ടുന്നുണ്ട്. സംഭവം ഏത്, ഇതോ ഇത് ടൈറ്റ് ആവില്ലെന്നോ. ഇതെന്താ അറിയോ, ഇവിടെ ഒരു ബീഡിംഗ് ഉണ്ട്. അത് നോക്കാവണ്ട, അത് ഇടാറില്ല. ഇങ്ങനെ കാണില്ലേ, ഇത് വെക്കാറില്ല. അപ്പോ പിന്നെ ഫ്രണ്ട് ബോണറ്റ്, ഫ്രണ്ട് ബോണറ്റിൽ ആകെ തുരുമ്പായിരുന്നു. അത് ഫുള്ള് പാച്ച് അടിച്ചിട്ടുണ്ട്. അരിപ്പ പോലെ ഇരുന്ന് കൊടുക്കുമ്പോ ഫുള്ള് മാറ്റിയിട്ടുണ്ട് അത്. പിന്നെ ഈ സൈഡിൽ കൂടെ ഉള്ള ചെറിയ ചെറിയ വർക്കുകള് അത്രയൊക്കെയാണ് ഇപ്പൊ നമുക്ക്. പിന്നെ സീറ്റിന്റെ ക്ലാമ്പ് ബാക്കത്തെ കുറച്ച് കാര്യങ്ങള് അത്രയൊക്കെ നമ്മൾ വണ്ടിയിൽ ചെയ്തിരിക്കണത്. ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യണം, വണ്ടി ഒന്ന് സ്റ്റാർട്ട് ആക്കി നോക്കണം. അന്ന് നമ്മൾ ഇട്ട് പോയതാ, പിന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സൈലൻസർ ഒക്കെ മാറ്റിയതാണ്, എങ്ങനെ കാര്യങ്ങൾ ഒന്നും അറിയില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഇനി ബാറ്ററി വെച്ചിട്ട് എന്ത് ചെയ്യാം, വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പൊ എന്നെ സഹായിക്കാൻ വേണ്ടിട്ട് നമ്മുടെ യൂട്യൂബർ ഹരികുടി ഉണ്ട്. മണ്ടല്ലടാ കുറച്ച് പൂപ്പലും പായലും പഴകുന്തോറും വീര്യം കൂടുന്ന സാധനമാണ്. ഇതിലിപ്പോ എത്ര വഴക്കുണ്ടാവും? ഇത് 85 85 88 മറന്നിട്ടോ. ക്യാമറ കൂടെ ഈ ഒരു സംഭവം മാറ്റിയതാട്ടോ. ഇതിന്റെ പേരറിയില്ല, ഇത് ഫുള്ള് ലൈറ്റിൽ കൊണ്ടുപോയിട്ട് മാറ്റിയാണ്. ഇത് ആകെ സ്റ്റക്ക് ആയിരുന്നു സാധനം, ആകെ സ്റ്റിയറിംഗ് പ്ലേ ആയിരുന്നു. ആം ആം ആ ആ സ്റ്റിയറിംഗ് ആം. ശരി 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 ശരി.
ബാറ്ററി നമുക്ക് ഗ്യാപ്പ് ആക്കി ഇവിടെ ബാറ്ററിയുടെ സോക്ക് ഇതാക്കാം ബാറ്ററിയുടെ കേസ് ഇത് നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല ഈ ഒരു സംഭവം. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്തു ഇപ്പൊ ഇങ്ങോട്ട് പോരാൻ വേണ്ടിട്ട് ബാറ്ററി സോക്കറ്റ് ഒന്നുകൂടി നീക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഏതാണ്ട് ഒരു ഇഞ്ചോളം ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. മറ്റേത് ആ സ്ഥിര മറ്റേ ഇവിടെ കാണുന്നുണ്ടാവും ഫാൻ ബെൽറ്റ് അതിന്റെ മുകളിൽ തട്ടി തട്ടി തേങ്ങ ഉണ്ടല്ലേ ബെൽറ്റ്. അപ്പൊ ഇനി ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇത് കുഴപ്പമില്ല നമുക്ക് കിട്ടും. അപ്പൊ ഇനി നമുക്ക് ഇത് കണ്ടോ ബാറ്ററി വെക്കാം. നമുക്ക് ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. മെറഡോർ വേണ്ടി ഞാനൊരു വർക്ക് ചെയ്തിട്ടുണ്ട് ഹീറ്റർ പ്ലഗിന്റെ ഒരു റിലേ വഴി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതും ഇതേ വഴി അതും ഇതിന് വെക്ക് ചെയ്യണം ചിട്ടാ. അതാകുമ്പോൾ നമുക്കൊരു കൃത്യസമയം അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് വർക്കായിക്കോളും. അതെ അരടിക്കന്റെ വണ്ടി സ്റ്റാർട്ടായിട്ടോ സംഭവം 3 മാസം നിർത്തിയിട്ട വണ്ടിയാ വിശ്വസിക്കാൻ വേണ്ടിയ ലൈറ്റ് വെക്കാനുള്ള ഒരു ബ്രാക്കറ്റ് കൂടി ഉണ്ടാക്കാണ്ട് അപ്പോ വണ്ടി നേരെ അങ്ങോട്ട് മുന്നിൽ കൂടെ ഒക്കെ കട്ട് ചെയ്തോളെ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ ഉണ്ടാക്കണില്ല നാളെ വെക്കണുള്ളൂ അതിനാലും അടുത്ത വീഡിയോസിൽ ഉണ്ടാവുള്ളൂ ഈ വീഡിയോയിൽ ഉണ്ടാവില്ല. ഇതെടുത്തു ഇനി ഇവിടെ വേറൊരു മോഡലാണ് വരുന്നത് കേട്ടോ. അത് ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ നേരെ ചെരിഞ്ഞ് മുകളിലേക്ക് വന്ന് ഇങ്ങനെ വന്ന് തിരിച്ച് ഇവിടേക്ക് തന്നെ പോകുന്ന തരത്തിലുള്ള ഒരു മോഡലാണ് വരുന്നത്. ഈ ഹെഡ്ലൈറ്റിൻ്റെ ഒപ്പമാണ് അതിൻ്റെ മുകളിലത്തെ ലൈറ്റുകൾ വരിക. നമ്മളാ മുകളിൽ വെച്ചിരിക്കുന്ന ആ ടൈപ്പ് ലൈറ്റുകൾ ഉണ്ടല്ലോ വലിയ ടൈപ്പ് ലൈറ്റുകൾ ഇതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 2 എണ്ണം വെക്കാൻ. പിന്നെ അതിൻ്റെ ചോട്ടിൽ നമ്മൾ വണ്ടി എന്താ പറയുക ചളിയിലൊക്കെ താണു പോയി കഴിഞ്ഞാൽ വലിക്കാനൊരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അത് അതിൻ്റെ അടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡ് ഉണ്ടാക്കണ്ടാക്കണില്ല ആ സാധനം മേടിച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ കവിള് ഇവിടുത്തെ കവിളുകൾ രണ്ട് ഊരിട്ടിട്ടുണ്ട് അത് വെക്കണോ വേണ്ട എന്നുള്ള തീരുമാനമായിട്ടില്ല. അപ്പൊ ഇനി എന്തായാലും നമ്മള് വണ്ടി എടുത്തിട്ട് നേരെ സർവീസ് സ്റ്റേഷനിലേക്ക് പോവാണ്.
അങ്ങനെ മൂന്ന് നാല് മാസങ്ങൾക്ക് ശേഷം നമ്മുടെ ജീപ്പ് വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് തിരികെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ ബ്ലാക്ക് കളറുള്ള സാധനങ്ങൾ ഫുള്ള്, എല്ലാ ബ്ലാക്ക് കളറുള്ള സാധനങ്ങളും ഇതൊന്നും ഉരുടിക്കണം. അതൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്, ഓറഞ്ച് ബോഡിക്കും കൊടുത്തിരിക്കണം. ബാക്കി എക്സ്ട്രാ നമ്മൾ ബോൾട്ട് ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ കൊടുത്തിരിക്കണം ബ്ലാക്ക് കളറിലാണ്. പിന്നെ ഡ്രമ്മിന് മാത്രം വൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ കളറിനെ കൊടുക്കണത്, ഓറഞ്ച് മാത്രം ഒന്ന് മങ്ങി ഓറഞ്ച് കൊടുക്കും, ബാക്കിയൊക്കെ തന്നെ കൊടുക്കണത്. ഈ ബ്ലാക്കും ഇതൊക്കെ ഇതേ ടൈപ്പ് തന്നെ കൊടുക്കണത്, ഉള്ളു ഫുള്ള് ബ്ലാക്ക് അടിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ രണ്ട് അണ്ടർകോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ ഇതാ മേടിച്ച പെയിൻറ്റ്, സിന്തറ്റിക് ഇനാമൽ മാറ്റ് ബ്ലാക്ക്, ഇതാണ് മേടിച്ചത്. മൂന്നമ്പിൻ്റെ ഒക്കെ ചെയ്യണമെന്നായിരുന്നു, ഈ പഴയ വണ്ടി ആയതുകൊണ്ട് എന്തുമാത്രം ഉപകാരപ്പെടുന്നതല്ല. അപ്പം പിന്നെ ഇത് മതിച്ചിട്ട് തൽക്കാലം ഒരു വർഷം കൂടുമ്പോൾ അടിച്ചാൽ മതി വെച്ചിട്ട് പിന്നെ തന്നെ എടുത്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇനി എന്തായാലും നാളെ വണ്ടി എന്ത് ചെയ്യണം, നാളെ അതിൻ്റെ ബ്ലാക്ക് കളറുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് വരണം. അപ്പം നാളെ അതിൻ്റെ ബാക്കി വർക്ക് ഉണ്ടാവും. അതിനുശേഷം എന്ത് ചെയ്യണം, വണ്ടി ഒന്ന് അണ്ടർകോട്ട് സർവീസ് ചെയ്യാൻ വേണ്ടി കൊടുക്കണം. സർവീസ് ചെയ്യാൻ വേണ്ടി പോയതാണ്, സർവീസ് സ്റ്റേഷനിലേക്ക് പോയതാണ്, പെയിൻറ്റൊക്കെ മേടിച്ച് പോയതാണ്. അപ്പോഴേക്കും അവർ അടച്ചു പോയിരിക്കണം. അപ്പോൾ ഇനി നാളെ രാവിലെ ഉണ്ടാവുള്ളൂ, അങ്ങോട്ട് പോകണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ കറുപ്പ് കളറുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ മൂരണം. പിന്നെ ഒന്നും കൂടി നമുക്ക് ബാബുവേട്ടൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ ഒന്ന് രണ്ട് ഭാഗങ്ങളിലും കൂടി പെയിൻറ്റ് ചെയ്യാൻ പോയപ്പോൾ ഒന്ന് രണ്ട് ഹോളുകളും കൂടി ചെറു ചെറുത് കാണിച്ചു തന്നു. അപ്പോൾ അതും കൂടി ഒക്കെ ഒന്ന് കൊണ്ടുപോയി അടപ്പിക്കണം. പെയിൻറ്റിങ്ങിൻ്റെ അടുത്ത് പോയി എന്നാൽ വരേണ്ടത് ചോദിക്കാൻ വേണ്ടിയിട്ട് നേരെ അവിടെ പോയി ഡേറ്റൊക്കെ അന്വേഷിച്ചിട്ടാണ് വന്നത്. അപ്പോൾ വീഡിയോ കണ്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. എല്ലാവർക്കും ഗുഡ് ബൈ.